കേരളക്കരയിൽ ഒന്നാകെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു മുണ്ടക്കയം സ്വദേശിനി ജസ്നയുടെ തിരോധാനം. 2018 മാർച്ച് 22 ജസ്നയെ കാണാതായത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഏറെ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കാണാതാവുന്നതിന് 2 ദിവസം മുൻപ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ ഒരു യുവാവിനൊപ്പം കണ്ടെന്നാണ് മുണ്ടക്കയം സ്വദേശിനിയായ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ടെസ്റ്റ് എഴുതാൻ വന്നതാണ് എന്നാണ് ജസ്ന തന്നോട് പറഞ്ഞതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പത്രത്തിൽ പടം കണ്ടപ്പോഴാണ് ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഉടൻ തന്നെ ലോഡ്ജ് ഉടമയെ വിവരമറിയിച്ചെന്നും സ്ത്രീ തുറന്നു പറയുന്നുണ്ട്. 25 വയസ്സ് തോന്നിക്കുന്ന വെളുത്തുമെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നതെന്നും ഇപ്പോൾ കണ്ടാൽ അയാളെ തിരിച്ചറിയാനാവില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർ വിവരം അന്വേഷിച്ചെന്നും അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും ഈ സ്ത്രീ പറയുന്നുണ്ട്. ലോഡ്ജ് ഉടമയായ ബിജുവിനെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതായും അവർ വ്യക്തമാക്കി. ലോഡ്ജ് ഉടമ തന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നതെന്നാണ് മുണ്ടക്കയം സ്വദേശിനി തുറന്നു പറയുന്നത്. തന്നെ ലോഡ്ജിൽ നിന്നും പുറത്താക്കിയതോടെയാണ് വിവരങ്ങൾ പുറത്തു പറയാൻ തീരുമാനിച്ചതെന്നും ഇവർ പറയുന്നു. പത്രത്തിൽ ജസ്നയെ കാണാനില്ലെന്ന വാർത്ത കണ്ടപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ലോഡ്ജ് ഉടമയെ സമീപിച്ചെന്നും എന്നാൽ അയാൾ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നെന്നും മുണ്ടക്കയം സ്വദേശിനി വ്യക്തമാക്കി. ഈ ആരോപണം ലോഡ്ജ് ഉടമ ബിജു നിഷേധിച്ചിരിക്കുകയാണ്. ലോഡ്ജിൽ വഴിവിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവർ തന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ലോഡ്ജ് ഉടമയുടെ വാദം. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതാവുന്നത്. ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് CBIയും അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ജസ്ന തിരോധാന കേസിൽ മുണ്ടക്കയം സ്വദേശിനിയുടെ ഈ വെളിപ്പെടുത്തൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയേക്കാം എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? പ്രതികരണങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.